സീ നമ്മൾ ജോൺ മത്തായിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സർവേ ചെയ്യാനാണ് ഗവൺമെന്റിന്റെ ഒരു ഓർഡേഴ്സ് വന്നതും സോ അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് മേപ്പാടി പഞ്ചായത്തിലുള്ള പ്രസിഡന്റ് ഉൾപ്പെടുത്തിട്ടുള്ള മെമ്പർമാരൊക്കെ എല്ലാം വിളിച്ചിട്ട് നമ്മളൊരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അതിലെ ബഹുമാനപ്പെട്ട കൽപ്പറ്റ എം എൽ എ അവരുകളും ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റും ഉണ്ടായിരുന്നു. അപ്പോൾ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിൽ നിന്നും ഒരു ജോൺ മത്തായിയുടെ ഒരു റിപ്പോർട്ടിന്റെ ഒരു പ്രസന്റേഷൻ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടൊന്നും നമ്മൾ നോക്കുമ്പോൾ പല ചർച്ചകളാണ് ഉണ്ടായി. അതിലെ കുറച്ച് ആൾക്കാരും ഇങ്ങനെ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഒറ്റപ്പെട്ടു പോകാനുള്ള ഒരു ചാൻസസ് കൂടെ ഉണ്ടോ എന്താണ് നമ്മളൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ ഈ ഒരു സർവേ ഒന്നും പ്രാഥമികമായിട്ടൊന്നും നമ്മളൊന്നും ചെയ്തിട്ടും വീണ്ടും ഡേറ്റ റീകോൺസിലേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള പ്രദേശങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വേറെ ഒരു സംവിധാനത്തേക്ക് കൂടി നമ്മൾ ആലോചിക്കണം. പക്ഷെ തത്കാലം ഈ സർവേ നമുക്ക് ചെയ്യണമെന്ന ഒരു തീരുമാനം നമ്മൾ എടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രൊസീഡിങ്സ് ഒക്കെ ചെയ്തു, ഇഷ്യൂ ചെയ്തും സർവേ എക്വിപ്മെന്റ്സ് ഒക്കെ എല്ലാം നമ്മൾ സജ്ജമാക്കിയിട്ട് ഇന്ന് രാവിലെ നമ്മൾ സർവേ തുടങ്ങാൻ നമ്മൾ ശ്രമിച്ചതും. പക്ഷേ അഗെയിൻ ലോക്കലായിട്ടുള്ള ഒരു പ്രതിഷേധം അതിനെ ഉണ്ടായി. അതിനെ അത് പരിഹരിക്കാനാണ് നമ്മൾ ഇന്ന് ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് അടിയന്തരമായിട്ട് വിളിക്കേണ്ടി വന്നു. അപ്പോൾ ഇതിലെ കുറച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു. ഈ മത്തായിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ ഒറ്റപ്പെട്ടു പോവോ, അവിടെ ആനശല്യമൊക്കെ തുടങ്ങുവോ, അങ്ങനെയുള്ള കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇത് ഫൈനലായിട്ടുള്ള ഒരു എക്സസൈസ് അല്ല, ഇതൊരു ഇനീഷ്യലായിട്ടുള്ള ഒരു ഡ്രാഫ്റ്റാണ്. അപ്പോൾ ഈ ഡ്രാഫ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് പിന്നെ കെ സി ബിന്റെ ഡേറ്റ, ഹരിത മിത്ര ആപ്പിന്റെ ഒരു ഡേറ്റ, പിന്നെ അവിടെയുള്ള എത്ര റേഷൻ കാർഡ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ ആ ഡേറ്റ മുഴുവനായിട്ട് എടുത്തിട്ട് ഈ ജോൺ മത്തായിയുടെ ഒരു സർവേയും അതിന്റെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ഒരു ഗുണഭോക്താക്കളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും അത് പബ്ലിക് ഡൊമൈനിലെ നമ്മൾ വെക്കാനാണ് പോവുകയാണ്. അപ്പോൾ പബ്ലിക് ഡൊമൈനിലെ വീണ്ടും ഒബ്ജക്ഷൻസ് കോൾ ഫോർ ചെയ്യേണ്ടി വരും. പിന്നെ ഒരു വിദഗ്ധ സമിതിയും ഈ ബെനിഫിഷ്യറി ലിസ്റ്റ് വീണ്ടും ഒരു വെരിഫിക്കേഷൻ ചെയ്യും. ഇൻഫാക്ട് ചീഫ് സെക്രട്ടറിയുടെ ഒരു നിർദ്ദേശം പറഞ്ഞാൽ ഇത് ഗ്രാമസഭയിലൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചർച്ച ചെയ്യണം എന്നായിരുന്നു. അപ്പോൾ അതിന്റെ തുടക്കമായിരുന്നു ഈ ഒരു സർവേ. പക്ഷേ ഇന്ന് രാവിലെ അതിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. അല്ല, അങ്ങനെയല്ല. സി ഈ സർവേ കഴിഞ്ഞ ശേഷം ഒരു ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്താലേ നമുക്കത് കറക്റ്റ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇവിടെ എന്തൊക്കെ വീടുകളാണ് ഇതിൽ ഒട്ടപ്പെട്ടു പോകുന്നതുമൊക്കെ. അത് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് അവരും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. സർവേ മുന്നോട്ട് അങ്ങനെയാണ് പഞ്ചായത്തിനൊക്കെ നമ്മൾ കോൺഫിഡൻസിൽ എടുത്തിട്ട് നമ്മൾ സർവേ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇത്ര ഒരു പ്രതിഷേധ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും. ഹൈ ലെവൽ കമ്മിറ്റിയിലെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടും ഗവൺമെന്റിന്റെ നിർദ്ദേശം നമ്മൾ അനുസരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തു. വിമർശനം പ്രധാനമായിട്ട് ഈ ആളുകൾ പറയുന്നത്, പ്രത്യേകിച്ച് ദുരന്ത ബാധിതർ പറയുന്നത്, അവരെ കേൾക്കാതെ ഉണ്ടാക്കിയ റിപ്പോർട്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും വലുത് പടവെട്ടിക്കുന്ന് മരത്തിൽ അറിയുന്ന പോലെ തന്നെ പടവെട്ടിക്കുന്ന് ജനവാസ യോഗ്യമാണെന്നാണ് നിർദ്ദേശമുണ്ട്. ഒരു തരത്തിലും ഇപ്പോൾ ആ നാട്ടുകാർക്കോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോ ഒരിക്കലും അത് വാസയോഗ്യമല്ല. അങ്ങനെയാണെങ്കിൽ ജോൺ മത്തായി കൊടുക്കുന്ന റിപ്പോർട്ടിന്മേൽ ഒരു പുനർപരിശോധന ഉണ്ടാവും. സി അത് ഗവൺമെന്റ് തലത്തിലെ തീരുമാനം എടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ജോൺ മത്തായിയുടെ ഒരു റിപ്പോർട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാർട്ടിംഗില് നമ്മൾ ചെയ്യുന്ന ഒരു എക്സസൈസ് മാത്രമാണ്. ഇതിനുശേഷം നമുക്ക് ഗ്രാമസഭയുണ്ട്, പഞ്ചായത്തുണ്ട്, പബ്ലിക് ഡൊമൈനിലെ വെച്ചിട്ട് നമുക്ക് ഒബ്ജക്ഷൻ കോൾ ഫോർ ചെയ്യേണ്ടതുണ്ടും, ഒരു സമിതി രൂപീകരിച്ചിട്ട് ആ സമിതിയിലെ ഈ ഗുണഭോക്താക്കളുടെ ലിസ്റ്റും നമ്മൾ റീഫൈൻ ചെയ്തിട്ട് ഗവൺമെന്റിനെ കൊടുത്തിട്ട് ഗവൺമെന്റിൽ നിന്നും ഒരു ഉത്തരം മേടിക്കേണ്ടതുണ്ടും. അപ്പൊ ഇത്ര കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ടും. അപ്പൊ ഇതിലെ ആർക്കെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ അവർ ഒബ്ജക്ഷൻസ് കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവർക്ക് റേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ഗ്രാമസഭയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഡിസ്കഷൻ ഇത് ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കാനാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത്. അത് അവർക്ക് ആശങ്ക ആയിരിക്കും മോസ്റ്റ്ലി, ഈ നമ്മളെന്തെങ്കിലും ഇതിലെ പടതെ പോവോ അങ്ങനെയുള്ള ഒരു ആശങ്ക ആയിരിക്കും. അപ്പോ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ്, അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അവരും ഇങ്ങനെ ഒരു യോഗം വിളിക്കേണ്ടി വരും. യെസ് ഡെഫിനറ്റ്ലി. ഈ 30 മീറ്ററിന് പുറത്ത്, അതായത് 30-50 മീറ്ററിന് പുറത്തുള്ള ആളുകൾ സുരക്ഷിത വന്ന് കണ്ടാൽ അവിടെ തന്നെ താമസിക്കേണ്ടി വരില്ലേ? അല്ല, തുടക്കം ഇത് നമ്മൾ ചെയ്തിട്ട് നോക്കാം, പിന്നെ നമുക്ക് ബാക്കിയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യും, ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ.
എന്റെ തീരുമാനം എടുക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഗവൺമെന്റിൽ അറിയിക്കാം. വീണ്ടും ഹൈ ലെവൽ കമ്മിറ്റീസ് ഉണ്ട്, മിനിസ്റ്റർ ഉണ്ട്, ക്യാബിനറ്റ് ഉണ്ട്. നേരത്തെ മന്ത്രിസഭ അടക്കം പറഞ്ഞത് 10-11 വാർഡുകൾ പൂർണ്ണമായി ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിക്കുന്നതാണ്. പക്ഷെ അതിനെതിരെ വിപരീതമാണ് ഇപ്പൊ ജോൺ മത്തയുടെ റിപ്പോർട്ട്. ശരിക്കും അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള നീക്കം നടത്തുന്നില്ലേ? അതിൽ ഐ കനോട്ട് ആൻസർ ദാറ്റ്. We do not have an answer. നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞത് പുഞ്ചിരിവട്ടം വാസയോഗ്യമല്ല, പൂർണ്ണമായിട്ടും ഒന്നും നടക്കില്ല എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം സമർപ്പിച്ച ഫൈനൽ റിപ്പോർട്ടിൽ പുഞ്ചിരിവട്ടത്തെ പട്ടികവാദം അതുവരെ വാസയോഗ്യം എന്ന തരത്തിലാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അല്ല, അത് അവർ നേരിട്ട് പ്രസിനെ ബ്രീഫ് ചെയ്തിട്ടുള്ള കാര്യം എനിക്കറിയില്ല. അവർ എന്താണ് പറഞ്ഞത് എനിക്കറിയില്ല. സോ ഐ കനോട്ട് ടേക്ക് ഐ കനോട്ട് കമന്റ് ഓൺ ദാറ്റ്. തിരച്ചിലിനെ സംബന്ധിച്ച് ഇത് പറയുന്നല്ലോ, കാണാതായ ആളുകളെ സംബന്ധിച്ച് ഒന്നുകിൽ ഇനി തിരച്ചിൽ പുനരാരംഭിക്കണം, അതല്ലെങ്കിൽ മരിച്ചവരുടേതായി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. തീരുമാനമായിട്ടുണ്ടോ? ഇതൊക്കെ എല്ലാം നിങ്ങൾ ചോദിക്കുന്നത് ഗവൺമെന്റ് ലെവലിലെ ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും NDRFന്റെ ടീം അവിടെയുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ ഓൺ ഡിമാൻഡ് ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇപ്പൊ പല ആളുകളും ആവശ്യപ്പെടുന്നുണ്ട്, കുടുംബങ്ങൾ 47 വരെ അല്ല, സൂചി പാറ ഭാഗത്തിലെ നമ്മൾ തെരച്ചിൽ നടത്തിയതാണ്. പിന്നെ അവിടെ പോവാൻ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞിട്ട് ലോക്കൽ അവർ പോയ ആൾക്കാർ തന്നെ മടങ്ങൻ തിരിച്ചു വരേണ്ടി വന്നു. അപ്പോ അങ്ങനെ ഒരു ഇഷ്യൂ, ഒരു ദിവസമല്ല, മൂന്നാല് ദിവസം നമ്മൾ പോയിരുന്നു. അല്ല, നമ്മൾ ഇന്ന് എന്തായാലും ഗവൺമെന്റിന്റെ തീരുമാനം അനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അതിൽ വേറെ പിന്നെ കാലാവസ്ഥ പ്രതികൂലമാണ് നിർത്തിവെച്ചു. പക്ഷെ കാലാവസ്ഥ നേരെയായിട്ട് തെരച്ചിൽ നടത്തില്ല. ഈ ചാർട്ടിക്സ് ക്ലബ്ബ് അവിടെ സഹകരിക്കുന്ന അവര് പറഞ്ഞത് അവര് സന്നദ്ധരാണ്, പക്ഷെ പെർമിഷൻ ഇല്ലാത്തോണ്ട് പോകാൻ പറ്റുന്നില്ല എന്നാണ്. ഓക്കെ, വി വിൽ സീ, വി ലുക്ക് ഇൻടു ദോസ് തിങ്സ്. നമുക്ക് ഗവൺമെന്റ് ഓർഡറിലെ ഫൈനലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നതും എൽസ്റ്റോണും പിന്നെ നെടുമ്പാലയിലുള്ള രണ്ട് സ്ഥലങ്ങളാണ്. അതിനെ എങ്ങനെയാണ് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്, അതിന്റെ ഹൈ ലെവൽ മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ലീഗൽ ഒപ്പീനിയൻ, ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ അതനുസരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏത് ഘട്ടത്തിലെത്തിയിരിക്കുന്നത്? അവരോട് നേരിട്ട് ടേക്ക് ഓവർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ അതോ സർവേ മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ? സർവേ നമ്മൾ നേരത്തെ പൂർത്തീകരിച്ചതാണ്. ഫീസിബിലിറ്റി സ്റ്റഡിയും നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ട് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തതാണ്. എക്സ്പെർട്ട് കമ്മിറ്റീന്റെ ഒരു അനാലിസിസും കൂടി നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ട് കൊടുത്തതാണ്. ഇപ്പൊ നമുക്ക് ഗവൺമെന്റിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരും. അതൊക്കെ എല്ലാം നമ്മൾ ചെയ്യും. അപ്പൊ ഗവൺമെന്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഡിലേ ഇല്ലാതെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ ചൂരിമല ആ പ്രദേശം ഉണ്ടാക്കിയ പ്രദേശത്തേക്ക് പോകാൻ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും വിലക്കുണ്ട്? കാരണം നിരവധി തവണ ഞങ്ങളൊക്കെ പോകുമ്പോഴൊക്കെ അനുഭവിക്കുന്നത് വല്ലാത്ത രീതിയിലുള്ള പരിശോധനയാണ്. അപ്പോ ഈ ഓതറൈസ്ഡ് ആയിട്ടുള്ള മീഡിയാസിനെ വിടാനുള്ള സംവിധാനം, അതൊരു അങ്ങനെ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഞങ്ങൾ പോകുന്ന തടസ്സം അല്ല, രാവിലെ അങ്ങനെ കുറച്ച് ആൾക്കാർ എന്നെയും വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെന്റ് ഗ്രൂപ്പിൽ കുറെ, അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാനും ഇടപെട്ടിട്ട് കൺട്രോൾ സെല്ലിലെ ഇങ്ങനെ നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ കൂട്ടത്തിലെ ചില ആൾക്കാരും ടൂറിസം ആയിട്ട് അവിടെ പോകുന്നുണ്ട്, എന്താണ് ഒരു പരാതി ലോക്കലായിട്ടുള്ള ആൾക്കാരും പറഞ്ഞത്. സോ അങ്ങനെ ഒരു റിസ്ട്രിക്റ്റഡ് മൂവ്മെന്റ് ഇപ്പോഴും അവിടെ ഉണ്ട്. പക്ഷെ മാധ്യമ പ്രതിനിധികൾക്ക് അങ്ങനെ നമുക്കൊരു റെസ്ട്രിക്ഷൻ ചെയ്യാനാവില്ല. സോ ആ നിർദ്ദേശങ്ങൾ നമ്മൾ കൺട്രോൾ സെല്ലിനെ അറിയിച്ചിട്ടുണ്ട്. ആളുകൾ വൈകാരികമായിട്ട് പറയുന്നത് അവരുടെ ആളുകളെ കണ്ടുകിട്ടിയിട്ടില്ല, പക്ഷെ ആളുകൾ അവിടെ പോയി ടൂറിസ്റ്റുകൾ കാണുന്നുള്ളതാണ്. നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ശ്രദ്ധയിലെ വന്ന ഉടൻ തന്നെ നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ പോലീസും പിന്നെ റവന്യൂവിന്റെ കൺട്രോൾ റൂം ഇപ്പോ ആ കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട്.